ശബരിമലയിലേക്കുള്ള കാനനപാത കയ്യേറി. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കേരളത്തിൽ നിയമവിരുദ്ധമായി ഏക്കർ കണക്കിന് ഭൂമിയാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എന്ന ഈ ബ്രിട്ടീഷ് കമ്പനി കയ്യേറിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ഇപ്പോൾ മകരവിളക്കിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പന്തളം കൊട്ടാരത്തിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്കുള്ള പാത ഇവർ കയ്യേറിയിരിക്കുന്നത്. കയ്യേറിയ പാത ഹാരിസൺ ഗ്രൂപ്പ് ഇരുമ്പ് ഗേറ്റിട്ട് പൂട്ടുകയും ചെയ്തിരിക്കുന്നു. റാന്നി പെരുന്നാട് വില്ലേജിലെ പുതുക്കുട മുതൽ ലാഹ വരെയുള്ള തിരുവാഭരണ പാതയാണ് ഹാരിസൺ മലയാളം കമ്പനി പൂട്ടിയത്. ഇതുമൂലം പുതുക്കട മുതൽ ലാഹ വരെയുള്ള തിരുവാഭരണ പാതയിലൂടെയുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെടും എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് ഹാരിസൺ കൈവശം വച്ചിരിക്കുന്ന എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലാണ് പാത ഇത്തരത്തിൽ ഇരുമ്പ് കെട്ടിട്ട് മറച്ചിരിക്കുന്നത്. സ്ഥിരം സംവിധാനം എന്ന നിലയിലാണ് ഗേറ്റുകളുടെ നിർമ്മാണവും. പന്തളം കൊട്ടാരം മുതൽ ശബരിമല സന്നിധാനം വരെ തിരുവാഭരണം പാതയ്ക്കായി പ്രത്യേകം സ്ഥലം അളന്നു തിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. പുതുക്കുട, വയറാൻ മരുതി, തേവർമലയിൽ സ്കൂളിൽ സമീപത്തു നിന്ന് എസ്റ്റേറ്റ് റോഡിലേക്ക് കയറുകയും ഇരുമ്പുട്ടാൻ തോട്ടിൽ എത്തി ശബരിമല പാത കടന്ന് വീണ്ടും എസ്റ്റേറ്റിലൂടെ കയറി ലാഹ ആശുപത്രിക്ക് സമീപം ലാഹ മുത്താരമ്മൻ കോവിൽ എത്തുന്ന രീതിയിലാണ് തിരുവാഭരണ പാതയുള്ളത്. 8 മീറ്റർ വീതിയും 3500 മീറ്റർ നീളവുമാണ് ഈ പ്രദേശത്തെ പാതയ്ക്ക്. ഇങ്ങനെ തിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന പരമ്പരാഗത പാതയിൽ യാതൊരു വിധത്തിലുള്ള കയ്യേറ്റമോ തടസ്സങ്ങളോ പാടില്ലാത്തതാണ്. ഈ വ്യവസ്ഥയാണ് ഇപ്പോൾ തെറ്റിച്ചിരിക്കുന്നത്. ആകെ 495 കയ്യേറ്റങ്ങളാണ് തിരുവാഭരണ പാതയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ പുതുതായി 127 കയ്യേറ്റങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അതാത് പഞ്ചായത്തുകൾക്ക് സ്ഥലം കൈമാറണമെന്നാണ് ഉന്നതതല തീരുമാനങ്ങൾ. എന്നാൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഇതുവരെ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇതിനെതിരെ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയും സമർപ്പിച്ചിരുന്നു. തിരുവാഭരണ പാത കയ്യേറിയ കേസ് പരിഗണിച്ച കോടതി ജില്ലാ ഭരണകൂടം കൊടുത്ത കയ്യേറ്റങ്ങളുടെ പട്ടികയിലെ അപാകത കണ്ടെത്തിയിരുന്നു. കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചെന്ന് ജില്ലാ ഭരണകൂടം കോടതിയെ അറിയിച്ചെങ്കിലും 5% കയ്യേറ്റം മാത്രമാണ് ഇതുവരെ ഒഴിപ്പിച്ചതെന്നാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി പറയുന്നത്. ഇത് സ്ഥിരീകരിക്കുന്നതിനായി കോടതി ചീഫ് സെക്രട്ടറിയിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞിരിക്കുകയാണിപ്പോൾ. ഹാരിസൺ മലയാളം പ്രൈവറ്റ് ലിമിറ്റഡ് നേരത്തെയും തിരുവാഭരണ പാത ഇരുമ്പ് കെട്ടിട്ട് തടസ്സപ്പെടുത്തിയിരുന്നു. അന്ന് ഭക്തർ സമരം നടത്തിയതിനെ തുടർന്നാണ് തടസ്സം നീക്കിയത്. സർക്കാരിൻ്റെ 10,000 ഏക്കർ ഭൂമിയാണ് അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഹാരിസൺ മലയാളം കമ്പനി. എന്നാൽ ഹാരിസൺ കമ്പനിക്കെതിരെ തണുപ്പൻ സമീപനമാണ് റവന്യൂ വകുപ്പും സർക്കാരും സ്വീകരിക്കുന്നത്. തിരുവാഭരണ പാതയിൽ കമ്പനി നടത്തുന്ന ഇടപെടലുകൾക്കെതിരെ കണ്ണടയ്ക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.